ഹലോ ഹായ് വെൽക്കം ടു ലുട്ടൂസ് ചാനൽ. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ. സാധാരണ ഒരു ബോക്സ്, ഏതെങ്കിലും ഒരു കുഞ്ഞി ബോക്സ് മാത്രം മതി. ഞാനിപ്പോൾ ഇവിടെ സോപ്പ് ബോക്സ് ആണ് ഉപയോഗിക്കുന്നത്, ഡോ സോപ്പ് ബോക്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഡോ ബോക്സ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡോ ബോക്സ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള തിക്കായിട്ടുള്ള മെറ്റീരിയലിൻ്റെ ബോക്സുകൾ, ഏത് കാർബോർഡ് ബോക്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ക്രാഫ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഡോ ബോക്സിൻ്റെ ഓപ്പൺ ചെയ്ത ഏതെങ്കിലും ഒരു പാർട്ട്, ഇപ്പം ഞാൻ എന്താ ഈ ഓപ്പൺ ചെയ്ത പാർട്ട് ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് വെച്ചിരിക്കുകയായിരുന്നു. അത് ഒന്നില്ലെങ്കിൽ ഫോൾഡ് ചെയ്ത് വെക്കാം, അതല്ലെങ്കിൽ ഒരു സിസർ യൂസ് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്ത് കളയാം. കറക്റ്റ് ആ ലൈനിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. കുഞ്ഞു കുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ പാരൻസിൻ്റെ ഹെൽപ്പോട് കൂടെ തന്നെ ചെയ്യുക. കൊറോണയും ലോക്ക്ഡൗണും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സസ് ആയിരിക്കില്ലേ. ഓൺലൈൻ ക്ലാസ്സസ് കഴിഞ്ഞ ഉടനെ തന്നെ അവർ പിന്നെ അവരുടെ ഫ്രീ ടൈം എന്ന് പറയുന്നത് ടി വി അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിൻ്റെ ഫ്രണ്ടിലായിരിക്കും. അപ്പം അങ്ങനെ ഇരിക്കുന്നതിന് പകരം ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റുകളോ അല്ലെങ്കിൽ ആക്ടിവിറ്റിയോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവരുടെ മെൻ്റൽ എബിലിറ്റി ഒരുപാട് വർദ്ധിക്കുന്നതാണ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത കാര്യം. അപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റികൾ ചെയ്തിട്ട് സന്തോഷിപ്പിക്കാൻ നോക്കുക. അപ്പം അവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും സന്തോഷമായിരിക്കും, അവർക്കും വളരെ സന്തോഷമാണ്. അപ്പം ഞാൻ ഒരു ബോക്സിൻ്റെ പോസായിട്ട് കട്ട് ചെയ്തെടുത്തു, അടുത്ത ബോക്സും അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ, സാധാരണ ഒരു ഫെവിക്കോളോ അല്ലെങ്കിൽ സാധാരണ ഒരു ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എന്താ വൺ സൈഡ് ഇതേപോലുള്ള സൈഡിൽ ഞാനൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതേ സൈസിലുള്ള ഒരു പാർട്ട്, അടുത്ത ബോക്സിൻ്റെ അതേ സെയിം അളവ് ലെങ്ത്തിലുള്ള ആ പാർട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അധികം വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ തിക്കൊന്നും അല്ല, അത് കാരണം പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും. ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കുഞ്ഞു കുട്ടികൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് ഒട്ടാതെ ഇങ്ങനെ മാറി നിന്ന് പോവും, അതിന് വേണ്ടിയിട്ടാണ്. ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഡ്രൈ ആയിക്കോളും. ഇതാ ഇതേപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളർ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിനെ മേലെ കവർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കളർ പേപ്പേഴ്സിന് പകരം വൈറ്റ് പേപ്പറോ അല്ലെങ്കിൽ പെയിൻറ്റോ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബ്രൗൺ കളർ യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഇത് തന്നെ വേണം, ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോ ബോക്സിൻ്റെ മെഷർമെൻറ്റിന് അനുസരിച്ചിട്ടുള്ള പേപ്പർ എ ഫോർ ഷീറ്റിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാനാണ് പോകുന്നത്. എ ഫോർ ഷീറ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതേപോലെ ഒരു ഇഞ്ച് മേലെയും അതേപോലെ തന്നെ ഒരു ഇഞ്ച് താഴെയും, അതായത് 1 സെൻറ്റിമീറ്റർ മേലെയും വിടണം, അതേപോലെ തന്നെ 1 സെൻറ്റിമീറ്റർ താഴെയും വിട്ടതിന് ശേഷം നമ്മൾ കറക്റ്റ് ആ എ ഫോർ ഷീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതേപോലെ രണ്ട് പീസായിട്ടാണ് കിട്ടുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോക്സ് ആ എ ഫോർ ഷീറ്റ് പേപ്പറിൻ്റെ മേലെ വെച്ച് കൊടുക്കണം. അതിനുശേഷം എന്താ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നല്ലതുപോലെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്പുറം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ലൈൻ ഫോം ആവും. അതേപോലെ തന്നെ ഇതാ മേലെയും പിന്നെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ലൈൻ വരും. അങ്ങനെ എല്ലാ ഭാഗവും ടോട്ടലി കവർ ചെയ്യുന്നത് പോലെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെയാണ് ഞാൻ ഈ ഭാഗത്തും കവർ ചെയ്തെടുത്തത്. അപ്പം നമ്മുടെ എല്ലാ ഭാഗവും ചുറ്റുമുള്ള ഭാഗങ്ങൾ മുഴുവൻ ഈ ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ വെച്ച് തന്നെ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റി. അപ്പം ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് വെച്ചാൽ, ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. സാധാരണ നമ്മുടെ ഫെവിക്കോളോ അല്ലെങ്കിൽ സാധാരണ ഗ്ലൂവോ യൂസ് ചെയ്തിട്ട് നമുക്കിത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എ ഫോർ ഷീറ്റ് നമുക്ക് എടുത്ത് മാറ്റി എടുത്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ഡോ ബോക്സിനകത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ആ പേപ്പറിലേക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത്. നിങ്ങൾ കളർ ചെയ്യുന്നവരാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കളർ ചെയ്തോളൂ, മേലും താഴെയും ഒക്കെ കളർ ചെയ്യാം. ഞാൻ ഈ ഭാഗം എംപ്റ്റി ആയിട്ടാണ് വിടാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണ് മേലെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഈ 1 സെൻറ്റിമീറ്റർ നമ്മൾ വിട്ട ആ ഭാഗത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഫോർ സൈഡും കട്ട് ചെയ്യണം. അതേപോലെ തന്നെയാണ് ഇൻ ബിറ്റ്വീൻ ഒരു പാർട്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതേപോലെ ഒരു കുഞ്ഞു പീസ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ
വളരെ ഈസി ആയിരിക്കും നമുക്ക് ഉള്ളിലേക്ക് വൃത്തിയായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഷാർപ്പായി യൂസ് ചെയ്യുക, അപ്പോൾ പെട്ടെന്ന് കയ്യിലെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്കതിന് അകത്തേക്ക് തന്നെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഉള്ളിലും ഇതേപോലുള്ള പേപ്പർ തന്നെ കൊടുത്ത് കവർ ചെയ്തെടുക്കാം. പക്ഷെ ഞാനത് കവർ ചെയ്യുന്നില്ല, ഞാൻ ആകെ ഈ മേലത്തെ പാർട്ടും അതേപോലെ തന്നെ ബാക്കിൽ താഴത്തെ പാർട്ടും ഞാൻ ഇതേപോലെ ഫ്രീ ആയിട്ടാണ് വിടുന്നത്. അതിനുശേഷം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനകത്ത് ഗം യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല അടിപൊളി ബോക്സായി മാറിയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് താഴത്തെ ഭാഗവും അതേപോലെ തന്നെ ഉള്ളിലെ ഈ ഭാഗവും നമുക്ക് വേണമെങ്കിൽ കളർ പേപ്പർ യൂസ് ചെയ്ത് തന്നെ കവർ ചെയ്തെടുക്കാം. പക്ഷെ ഞാൻ കവർ ചെയ്തൊന്നും എടുക്കുന്നില്ല, ഞാൻ ഇതേപോലെ തന്നെ വിടുകയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കവർ ചെയ്യാം കേട്ടോ. ഇനി ഞാനൊരു ബ്ലൂ കളർ A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ആ ബ്ലൂ കളർ A4 ഷീറ്റ് പേപ്പറിൽ ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, പഞ്ചിങ് മെഷീൻ യൂസ് ചെയ്തിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഈ പഞ്ചിങ് മെഷീൻ ഇല്ലാന്ന് വിചാരിച്ചാൽ ആരും വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് സാധാരണ സ്ക്വയേഴ്സോ അല്ലെങ്കിൽ ട്രയാംഗിളോ ഇറഗുലർ ഷേപ്പായിട്ടോ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ബ്രൗൺ കളറിൻ്റെ മേലെ ബ്ലൂ കളർ കാണാൻ നല്ല ഭംഗിയായിരിക്കില്ലേ. നിങ്ങൾ വൈറ്റ് പേപ്പറിലാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സാധാരണ പേപ്പേഴ്സിലോ അല്ലെങ്കിൽ കളർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ വല്ല പെയിൻറ്റിങ്ങും ഒക്കെ കൊടുക്കാം, പിക്ചേഴ്സ് ഒക്കെ വരച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ മോനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നു, അവന് 4 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. A4 ഷീറ്റ് വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ അതിൻ്റെ ഫസ്റ്റ് പോർഷനിൽ ഇതേപോലെ 4 ഫോൾഡ് ചെയ്ത് കൊടുത്തു. ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് പഞ്ചിങ് മെഷീനിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് അധികം പേപ്പറൊന്നും വേസ്റ്റ് ചെയ്യേണ്ട. ഇനി ബാക്കിയുള്ള പാർട്ട് നമുക്ക് അടുത്ത ക്രാഫ്റ്റിന് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ മോനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവന് ഞാൻ ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം, എങ്കിലേ അവൻ അറിയുള്ളൂ എവിടെയാണ് സ്റ്റിക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അവരെ കൊണ്ട് സ്റ്റിക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ അവർ തന്നെ ചെയ്യും. അപ്പം ഞാൻ എൻ്റെ മോനെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതാ ഞാൻ മോനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട്. കാരണം നല്ല ഭംഗിയുള്ള ഒരു ക്രാഫ്റ്റായി. ഇറഗുലർ ആയിട്ടാണ് ഞാൻ ഡോട്ട്സ് അവിടെ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേപ്പൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ മക്കളുടെയും നമ്മുടെ ഒക്കെ അഭിപ്രായം പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതൊരു അടിപൊളി ഒരു പെൻ സ്റ്റാൻഡാക്കി മാറ്റിയെടുക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. കുഞ്ഞു കുട്ടികൾ ചെയ്തുകൊണ്ട് തന്നെ അവർക്കും വളരെ സന്തോഷമായിരിക്കും അവരുടെ ടേബിളിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ. അപ്പോൾ അടിപൊളി ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മടികൂടാതെ ലൈക്കും, അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.